ലൈംഗിക പീഡനത്തിനിരയായത് പ്രശ്നമല്ലാത്ത മാതാപിതാക്കൾ മദ്യവും ലഹരി വസ്തുക്കളുമായി ചെന്നാൽ ആർക്കും എന്തും ചെയ്യാവുന്ന സാഹചര്യം. മൂന്ന് ആദിവാസി പെൺകുട്ടികൾ പീഡനത്തിനിരയായ ആഢ്യൻപാറ വേങ്ങാട് ആദിവാസി കോളനിയിലെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. അല്പം ദുർഘടമാണ് വേങ്ങാട് ആദിവാസി കോളനിക്കുള്ള വഴി. ആഢ്യൻപാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും 2 കൊല്ലം മുമ്പാണ് ഇവരെ ഈ മേഖലയിലേക്ക് മാറ്റി താമസിപ്പിച്ചത്. വീടുകളുണ്ടെങ്കിലും ഇവരിൽ മിക്കവരും അധിക സമയവും പഴയ സ്ഥലത്ത് തന്നെയാണ്. പീഡനത്തിനിരയായ ആദിവാസി പെൺകുട്ടികളും വെള്ളച്ചാട്ടത്തിനടുത്ത് നിർമ്മാണ ജോലികൾ നടക്കുന്നിടത്ത് തന്നെയായിരുന്നു മിക്കവാറും ദിവസങ്ങളിലും. കുട്ടികൾ എവിടേക്കാണ് പോകുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. പീഡനത്തെ തുടർന്ന് 6 മാസം ഗർഭിണിയായ കുട്ടിയുടെ അമ്മയുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. അല്ല, ഓം വരുന്നെങ്കിൽ അറിയോ? ഓനെ എവിടുത്തുകാരനെ അറിയോ? പിന്നെ എങ്ങനെ ഇവര് പരിചയത്തിലായത് നിങ്ങൾക്ക് അറിയോ? മദ്യവും മറ്റ് ലഹരി വസ്തുക്കളുമായി കോളനിയിലേക്ക് പുറമേ നിന്നുള്ളവർ കടന്നു വരുന്നത് പതിവാണെന്ന് കോളനിക്കാർ തന്നെ പറയുന്നു. പെൺകുട്ടികളടക്കം ചെറുപ്രായത്തിൽ തന്നെ ലഹരി ശീലമാക്കുന്നുണ്ട്. ഇതെല്ലാം ലൈംഗിക ചൂഷണത്തിന് വഴിയൊരുക്കുന്നതാണ്. പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ വരലുണ്ട്. ഇതിപ്പോ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല, അത് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതെന്താ കാരണം എന്നറിയുന്നില്ല. ആദിവാസികളുടെ അറിവില്ലായ്മയും ദാരിദ്ര്യവും ലഹരികളോടുള്ള താല്പര്യവുമൊക്കെയാണ് മിക്കപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട ശ്രദ്ധ അധികൃതർ കാണിച്ചാൽ മാത്രമേ ആദിവാസി പീഡനങ്ങൾക്ക് അറുതിയുണ്ടാകൂ. വേങ്ങാട് കോളനിയിൽ നിന്നും ക്യാമറമാൻ സുനിലിനൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.